അടുത്ത് ഓർത്തുണ്ടായിരുന്നു വീരാനിക്കാക്ക് കിട്ടിയത്, കുടുംബപരമായിട്ട് കിട്ടിയത് ഓർത്ത. ഈ തോർത്ത് ഒരു ദിവസം വീരാനിക്ക വന്ന് നോക്കിയപ്പോ കീറിയിരിക്കണം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചത് ആരാടെ ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞപ്പൻ കീറിയാന്ന് പറഞ്ഞു. ഇത് തന്നെയാ വീരാനിക്കും ചോദിച്ചേ അതാരാന്ന്. പിന്നെ ചോദിച്ചിട്ട് പുള്ളി അവന് പ്രശ്നമായി. ഞാൻ പറഞ്ഞു എന്റെ മനുഷ്യനെ ഇത് കുളിച്ചപ്പ കുഞ്ഞപ്പൻ കീറിയാന്ന്. അപ്പൊ പുള്ളി പറയാ ആഹാ, ഈ കുളിക്കണ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറണമെങ്കിൽ നീയും കുഞ്ഞപ്പനും തമ്മിലുള്ള ബന്ധം എന്താ? അതാണ് അറിയേണ്ടത്. അങ്ങനെ പ്രശ്നമായി. വഴക്കങ്ങടെ മൂത്തില്ല എന്നെ ഇടിക്കും എന്നുള്ള നിലയെത്തിപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തോർത്ത് കൊടുത്തുകൊണ്ട് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയായിരുന്നു. അപ്പൊ സോപ്പ് കൈന്ന് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ ഇങ്ങനെ കുഞ്ഞപ്പ കൂട് കയറി പോയതാ. ഇങ്ങനെ ടുത്ത് ഓർത്തുണ്ടായിരുന്നു വീരാനിക്കാക്ക് കിട്ടിയത്, കുടുംബപരമായിട്ട് കിട്ടിയത് ഓർത്ത. ഈ തോർത്ത് ഒരു ദിവസം വീരാനിക്ക വന്ന് നോക്കിയപ്പോ കീറിയിരിക്കണം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചത് ആരാട് ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു. അല്ല പത്ത് ഇങ്ങോട്ടാ പോണത്? ഗംഗ ഗംഗ അജ്ജി എടുക്ക പോണത്? ഗംഗ അജ്ജി എടുക്കാ പോണല്ല. ഗംഗ നീ ഇപ്പൊ എവിടെ പോണു? അങ്ങനെയാണ്. ഗംഗ ഇജ്ജിപ്പ എവിടെയാ പോന്നത്? നമ്മൾ പറഞ്ഞില്ലോ അല്ലി കാബരൻ എടുക്കാൻ ഇന്ന് പോകുന്നീ. അതിനെനിക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞല്ലോ ആഭരണം എടുക്കാൻ നമ്മൾ എന്നും പോകുന്നേ. നകുലേട്ടനോ? ഞാൻ സുരേഷ് ഗോപി അല്ലേ. മൂച്ചക്കയ്യ നകുലേനെന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ ആ പേരാണ് പറഞ്ഞോ. നിങ്ങൾ ചോദിക്കും ഒന്നുകൂടി. ഗംഗേ എടുക്കാ പോണ്? ഞാൻ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോവുകയാണ്. അതിനേക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞാണല്ലോ ഒന്ന് പോകുന്നീ. മാണ്ടെന്നൊന്നും പറഞ്ഞില്ല എന്റെ മൂസക്കായി. മാണ്ട മാണ്ട ജഡ്ജസ് മുന്നിൽ കുത്തിരിക്കും. വേണ്ട വേണ്ട ഇജ്ജി പോണ്ട. ആ എന്താ നമ്മൾ പോയാലേ? പോണ്ടാന്ന് പറഞ്ഞില്ലേ? ആ എന്തൊക്കെ പോയാലേ? അന്നോളല്ലോ പോണ്ടാന്ന് പറഞ്ഞേ.